ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇതൊരു ഒറിഗാമി പേപ്പർ ബോക്സ് ആണ്. അപ്പം ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത്രയും വലിപ്പവും നീളവും ഒക്കെയുള്ള ഒരു സമചതുര പേപ്പർ എടുക്കുക. ഇത്രയും വലിപ്പം വേണ്ട, എത്ര വലിപ്പമുള്ളത് വേണേലും എടുക്കാം. അപ്പം ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണേ. ആദ്യം ഇതിൻ്റെ ഈ ഭാഗം മടക്കുക, പിന്നെ ഇതിൻ്റെ ഈ ഭാഗം മടക്കുക, പിന്നെ ഈ ഭാഗം, പിന്നെ ഈ ഭാഗം. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇതേപോലെ മടക്കണം. ഇനി ഇത് ഇതേപോലെ മടക്കണം. ഇങ്ങനെ മടക്കിയ ശേഷം അത് തുറക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ ഭാഗം ഇതേപോലെ മടക്കുക, ഈ ഭാഗം ഇതേപോലെ മടക്കുക. അങ്ങനെയും കൂടെ മടക്കിയതിന് ശേഷം ഈ ഭാഗവും ഈ ഭാഗവും ഏത് ഭാഗം വേണേലും, ഒന്ന് ഇത് നിർത്താം അല്ലെ ഇത് നിർത്താം, ഏത് ഭാഗം വേണേലും ഇങ്ങനെ നിർത്താം. എന്നിട്ട് നിങ്ങളിവിടെ ഒരു വര കണ്ടോ, ഇത് കണ്ടോ, ഈ ഇവിടെ രണ്ട് വശത്തുമായിട്ട് ഒരു വര, ആ വര ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം, ഈ ഭാഗം ഇതേപോലെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ മടക്കുക. പിന്നെ ഈ ഭാഗം അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ മടക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഭാഗത്തെ ഇങ്ങനെ പിടിച്ച് ഇത് കണ്ടോ ഇങ്ങനെ നൂർത്ത്, ഒന്നുകൂടെ കാണിക്കാം, ഇങ്ങനെ നൂർക്കണം. എന്നിട്ട് ഇതുപോലെ വിടണം. എന്നിട്ട് ഇതേപോലെ മടക്കണം. നമ്മുടെ പേപ്പർ ബോക്സ് ഇവിടെ ഏകദേശം റെഡിയായി. കാരണം ഇതിൻ്റെ ഉള്ളിലിപ്പോൾ കുറച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഇത് നമ്മളൊരു സെലോ ടേപ്പ് വെച്ച് ഇതിങ്ങനെ ഒട്ടിച്ചാൽ ഇത് ഫുൾ റെഡിയാകും. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചിട്ട് കാണിക്കാം. ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഒറിഗാമി പേപ്പർ ബോക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇനിയൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.